മഹാനായ എഴുത്തുകാരന്റെ പേരിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കാന്നുള്ളത് കേരള സൃഷ്ടികളാണ്. അദ്ദേഹത്തിന്റെ പല സൃഷ്ടികളും അദ്ദേഹം നിരവധി രാജൻ പത്മശ്രീ അവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സംസ്ഥാന ചലച്ചിത്ര ഉൾപ്പെട്ട് കൂടിന്റെ മികച്ച അദ്ദേഹം നമ്മുടെ മലയാളികളുടെ എന്നും വിഷയം അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുവാനും ഭദ്രസ്ഥാന പ്രവർത്തനം ഞാനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒന്ന് എത്താനാണ് സൂചിപ്പിച്ചത്. എൻ്റെ ഒരു സംസ്കാര സമിതിയുടെ ഉപദേശകനും അതുപോലെ എൻ പി എസ് കുട്ടിയെ സമർപ്പിക്കുന്നത് കോട്ടയത്തുള്ള അദ്ദേഹത്തെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കഥയ്ക്കാണ് അവാർഡ് അർഹമായിട്ടുള്ളത്. കാരനായ മാധ്യമ പ്രവർത്തകനും അതുപോലെ ജനേവത്തിന്റെ ഓൺലൈൻ എഡിറ്ററായ ശ്രീ ഹരിയുമാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നേതാവായ ശ്രീ പൊന്നൂർ വിജയൻ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനാണ്. വേറെ സാധുവില്ല, എല്ലാവരും ഈക്വലാണ്. ഓരോ മാസം ഓരോരുത്തരാണ് സ്വാഗതം പ്രത്യക്ഷൻ. ഞങ്ങളെ മുതിർന്ന ഞങ്ങളുടെ മുതിർന്ന അനുഭവം ഞങ്ങളുടെ സംഘടന അമ്മയും ശ്രീ ഡി എസ് ജയരാജ്, കൊച്ചു കലാകാരനായ ജിതിൻരാജ് ഉൾപ്പെടെ നിരവധി പേരുണ്ട്. അയ്യവർക്കായ സാർ നമസ്കാരം. ഞാൻ സ്വാഗതം പറയുന്നു. ഇതിൽ നമുക്ക് അധ്യക്ഷ വായനക്കാർക്ക് എത്രത്തോളം പരിചയപ്പെട്ടിട്ടുള്ളത് എനിക്കറിയില്ല. ആ പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വിഷയത്തിന്റെ വൈവിധ്യവും വ്യത്യസ്തതയും ഒന്നുകൊണ്ട് എന്നൊരു മഹത്തായ കർമ്മമുണ്ട്. അതിന് ശ്രീ മുത്തറ കേരള ഫോക്കസിന്റെ പ്രതിമാസ പരിപാടി കൂടുതൽ കൂടുതൽ സാർത്ഥകമാകത്തക്ക വിധത്തിലെ പുതിയ പുതിയ പരിപാടികൾ നിയമിക്കുകയാണ്. ഒപ്പം ഈ മാസത്തെ പരിപാടി ചെങ്ങന്നൂർ സാംസ്കാരിക സദസ്സുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിലെ എക്കാലത്തെ ഓർത്ത് വയ്ക്കുന്ന പേരുകൾ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. ആ വിമർശകളുടെ എല്ലാ വീട്ട് സുഹൃത്തുക്കൾ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ, നല്ല ചിന്തകളുള്ളവർക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റും, നല്ല ആശയങ്ങളും നല്ല ഭാവനകളും ഉള്ളവർക്ക് നല്ല ഗ്രന്ഥം ചിന്തിക്കാൻ പറ്റും. അപ്പൊ ആ നിലയ്ക്ക് ആ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സത്കർമ്മം, അതിന് എന്നെ തിരഞ്ഞെടുത്തതിന് ഞാൻ വിഷ്ണുവിനോടും ഡോക്ടർമാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ തീർച്ചയായിട്ടില്ല, ഒരു നാല് മിനിറ്റ് വീതം രണ്ടു പേരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. 8 മിനിറ്റിനുള്ളിൽ എന്റെ ഈ കഥാപാത്രങ്ങളെ സമയ ക്ലിപ്തത നമുക്ക് ആവശ്യമാണ്. ആദ്യം ഞാൻ ഹരി കുറിശ്ശേരിയെ പരിചയപ്പെടുത്തത് മണലാഴം എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഈ അവാർഡിന് അർഹമായിട്ടുള്ളത്. മണലാഴം അതാണ് ചേറ്റാഴം എന്ന് കർഷകരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല കർഷകർക്കെല്ലാം അറിയാം ചേറ്റാഴം എന്ന് ചേട്ടന്റെ ആഴം നടത്തണം. നല്ല വിളവ് കിട്ടുന്നതിന് കുറച്ചുകൂടി അടിയിലേക്ക് മാറിയുള്ള ചേരും കൂടി കിളച്ചിളക്കി അത് സംതൃപ്തമാക്കണം എന്ന് കർഷകർക്കൊക്കെ അറിയാം. അതാണ് ചേറ്റാഴം. ഇപ്പൊ ചേറ്റാഴമുള്ള കണ്ടങ്ങളിലെ നിലങ്ങളിലെ കൃഷി ചെയ്യുന്ന പഴയ ആളുകൾ പറയും. ഇവിടെ മണലാഴമാണ്, മണലിന്റെ ആഴം എന്ന് നമുക്ക് പറയാം. പക്ഷേ അതല്ല അവിടെ പരാമർശിക്കപ്പെടുന്നത്. വളരെ സങ്കീർണമായ ഒരു വീക്ഷയമാണ്. ഇന്ന് ലോകവ്യാപകമായി എല്ലാ ആളുകളും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, വായിക്കപ്പെട്ട, വിൽക്കപ്പെട്ട സാധിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാം പുനലൂരും പരിസരത്തുമുള്ള കവികളാണ് ഒരാളൊന്നിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വലിയ സന്തോഷം തോന്നുന്നു. കവിത കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും പുരസ്കാരം സമർപ്പിക്കുന്നതിനുമുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് അങ്ങേറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മീറ്റിംഗ്
കഴിഞ്ഞ മുമ്പ് പ്രയാഗോപലക്ഷൻ ദിവസം പോലെ ബഹുമാനായ ദിവസം പോലെ പ്രസിഡന്റ് എത്തിച്ചേരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഭാഗ്യം എനിക്ക് കിട്ടുകയാണ്. ഇവിടെ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരും ഹരിക്കുറിശ്ശേരിയും ഗോവിന്ദനും രണ്ടുപേരെയും പ്രത്യേകമായി വ്യക്തിപരമായ പേരിൽ അഭിനന്ദിക്കാനും അനുമോദനങ്ങൾ അറിയിക്കാനും എനിക്ക് സന്ദർഭിക്കാൻ പ്രയോജനപ്പെടുന്നില്ല. ഗോവിന്ദന്റെ കടച്ചൊരുക്കുന്ന സംഭാഷണം എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ സംഭാഷണത്തെ കുറിച്ച് അതിന്റെ കഥകളെ കുറിച്ചൊക്കെ മുന്നിലേടെ ഒപ്പം അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കഥകളാണ് ഗോവിന്ദൻ എഴുതുന്നതെന്ന് അദ്ദേഹം എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് കണ്ടംപററി റീഡിങ് നിലച്ചുപോയ ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വായിക്കാൻ കഴിയാതെ പോയത്. പിന്നെ ചില പുസ്തകങ്ങളൊക്കെ വായിക്കും തന്നെ മറ്റുള്ളവർ വായിച്ച് കേൾപ്പിച്ചാണ് ഞാൻ ഇപ്പോൾ അതിലൂടെ കടന്നു പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിയുടെ പുസ്തകമൊക്കെ ആദ്യ വായന നടത്തിയതും വായിച്ച് കേൾക്കുകയും പിന്നെ ഇടയ്ക്ക് കണ്ണിന് സുഖം കിട്ടിയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആ പുസ്തകം രണ്ടാമത് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ വായിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുകയുണ്ടായിരുന്നു. ഹരിയുടെ പുസ്തകം എല്ലാവരും ഗോവിന്ദന്റെ പുസ്തകം എന്നതുപോലെ ഹരിയുടെ പുസ്തകവും എല്ലാവരും വായിക്കേണ്ടതാണ്. ഇവിടെ ചില പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പരാമർശിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുന്നുണ്ട്. ഹരിയുടെ പുസ്തകം ഒരു നോവലാണ്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പരിസ്ഥിതി സംബന്ധമായ വിഷയമാണത് കൈകാര്യം ചെയ്യുന്നത്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരത്തിന്റെ നോവലാണ് മണലാഴം എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ആ നോവലിന് ഞാൻ പല ആംഗിളിൽ ആ നോവൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. മണലാഴത്തിന്റെ മണലാഴവുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചാമത്തെ സമ്മേളനത്തിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഞാൻ ശ്രമിച്ചിരുന്ന ആലോചിച്ചത് അഞ്ചാമത്തെ സമ്മേളനം പല ആംഗിളുകളിലാണ് പലരും ആ നോവലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ തന്നെയും പല ആംഗിളിൽ പ്രതികരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. വ്യത്യസ്തങ്ങളായ പല ആംഗിളുകൾ പെർസ്പെക്റ്റീവ്സ് ഞാനും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഈ തദ്ദേശീയതയുടെ ഒരു ആംഗിളിൽ ആ നോവലിനെ നോക്കിക്കാണണം എന്നുള്ള കാര്യമാണ്. തദ്ദേശീയത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി സമകാലിക നോവലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തദ്ദേശീയത തദ്ദേശീയ ജീവിതം തദ്ദേശീയ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ തദ്ദേശീയ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തദ്ദേശീയ ജീവിതത്തിന്റെ പടയൊരുക്കങ്ങൾ സമരങ്ങൾ വിപ്ലവങ്ങൾ ഗ്രാമീണതാണ് രാജാനുവാദം